ഒന്ന് വേറൊരു കാര്യം പറയാനാണ്. ഞാനിന്ന് മേരിയെ കണ്ടിരുന്നു, അവക്ക് വേറെ കല്യാണം ഉറപ്പിച്ചു. അതുകൊണ്ട് വളരെ അത്യാവശ്യമായി നിന്നോട് സംസാരിക്കാനുണ്ടെന്നും ഇന്ന് രാത്രി 12 മണിയോടെ അവളെ വീട്ടിൽ ചെല്ലാനും പറഞ്ഞു. രാത്രി 12 മണിക്ക് അവളുടെ വീട്ടിലാ? അത് ഞാൻ ഒറ്റയ്ക്ക്. വേണ്ട, 10 പള്ളി കമ്പനിക്കാരും പോരെങ്കിൽ കുണ്ടുകുഴി അച്ഛനെ വിളിച്ചോ. ഇന്ന് രാത്രി നീ ചെന്നില്ലെങ്കിൽ അവളോട് നിനക്ക് സ്നേഹമില്ലെന്ന് അവൾ ധരിക്കും. ഇത് ലാസ്റ്റ് ചാൻസാ. പേടിയേക്കാൾ വലുത് അവളോടുള്ള സ്നേഹമാണെന്ന് പോയി തെളിയിക്കടാ. പിന്നൊരു എൻ ബി ഉണ്ട്, വീടിന്റെ പിൻവശത്തെ വാതിലിന്റെ ഹുക്ക് നിനക്കായി അവൾ തുറന്നിട്ടില്ല. ബോധം പോയോ? മേരി, മേരി ആവാസനോ, മേരി ആവാസനോ, പനി കർത്താവെ ഉയർത്തെഴുന്നേൽപ്പിക്കണേ. മനുഷ്യനെ പേടിപ്പിച്ചാണല്ലോ. അപ്പൊ എന്റെ അവസ്ഥയാ? ഇതെന്ത് വേഷമായത്? വേഷം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാണ്ട് നിക്ക. അപ്പഴാ നീ എന്നെ കൊലക്ക് കൊടുക്കാൻ ഈ ആരാചാരന്മാരുടെ അടയിലേക്ക് വിളിപ്പിച്ചത്. അപ്പൊ വേണമെന്ന് വെച്ചാൽ സോളമൻ എന്തും ചെയ്യാനുള്ള ധൈര്യമൊക്കെ ഉണ്ട്. അതൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെ ഞാൻ മനഃപൂർവ്വം ഈ രാത്രി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അല്ലാതെ ഇവിടെ ആരെന്നെ കല്യാണം ഒന്നും ഉറപ്പിച്ചിട്ടില്ല. കൗൺസിലിംഗിന്റെ കഴിഞ്ഞ സിറ്റിംഗ് നീ മുടക്കിയെന്നും പറഞ്ഞ് ഡോക്ടർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞിട്ട് തന്നെ നിനക്ക് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഞാൻ തന്നത്. നീയും ഡോക്ടറും കൂടി ചികിത്സിച്ച് എന്നെ കൊല്ലരുത് കേട്ടോ. എന്തായാലും കൗൺസിലിംഗ് കൊണ്ട് നല്ല ഗുണമുണ്ട്. രാത്രി ഒറ്റയ്ക്ക് ഇവിടെ വരെ വരാനുള്ള ധൈര്യമൊക്കെ ആയില്ലേ. ഇനി അപ്പന്റെ തണലിൽ നിൽക്കാതെ സ്വന്തമായിട്ട് ഒരു ജോലി സമ്പാദിക്കാൻ നോക്ക്. തൽക്കാലം കപ്പ്യാരെങ്ക് കപ്പ്യാര്. കപ്പ്യാര? ഞാൻ കപ്പ്യാരാവുന്നതിൽ നിനക്ക് കുറച്ചിലൊന്നുമില്ലേ? ദൈവത്തോട് അടുക്കുന്നത് ഒരു കുറച്ചിലാണോ? അതൊരു സൽക്കർമ്മല്ലേ? എങ്കിൽ നാളത്തെ പള്ളിമണി അടിച്ച് ഞാൻ കപ്പ്യാരായിട്ട് ചാർജ് എടുക്ക. പള്ളിയിലെ ഗായക സംഘത്തോടൊപ്പം നീ പാടുമ്പോ ഞാൻ കപ്പ്യാരായിട്ട് ആൾത്താരയിൽ ഇങ്ങനെ. അവിടെ വാതിൽ വെച്ച പോരായിരുന്നു. അതെ, ഞാൻ സെമിത്തേരി വഴിയാ പോണേ. നാളെ രാവിലെ പള്ളിമണി കേട്ടാ ഞാൻ വിട പറഞ്ഞു എന്ന് കരുതിയാ മതി. ഒന്നും കിട്ടിയില്ല. ശരിയാ, പോയില്ലെങ്കിൽ ഇവിടുന്ന് കിട്ടും. അതെ, കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ അടുത്ത് കുമ്പ സാറ്റപ്പോഴേ ഞാൻ പലതും അങ്ങോട്ട് തുറന്ന് പറഞ്ഞു പോയി. അത് ഇങ്ങനെയൊക്കെ വന്ന് കലാശിക്കുന്നു ഞാൻ വിചാരിച്ചേയില്ല. നിങ്ങൾ കഥ തുറന്നു കൊടുക്കാതെ അച്ഛൻ അങ്ങനെ അകത്ത് കയറി? എന്നെ വെറുതെ ഡൗട്ട് അടിക്കരുത്. അങ്ങനെ പകൽ ഒന്ന് കട്ടടി കയറിയിട്ടുണ്ടോ? നാറ്റ കേസ്, തൽക്കാലം ആരോടും പറയണ്ട. എന്നാലും അച്ഛൻ ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ?